അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം ആവുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പലക്കാട് മഹാകാളിപാറ ദേവീക്ഷേത്രത്തിൽ മീനഫെറണി മഹോത്സവം കൊണ്ടാടുന്ന ദിവസമാണ്. ഒരു വീഡിയോ ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോകുന്ന ട്രാവൽ വീഡിയോ പോലെ ഒരു വീഡിയോ അല്ല ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മഹാകാളിപാറ ദേവീക്ഷേത്രത്തിലെ മീനഫെറണി ഉത്സവത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്തവണത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ശരിക്കും നമുക്ക് അതായത് അമ്പലത്തിൽ നിന്ന് കടക്കായ അമ്പലത്തിൽ നിന്ന് കുടം ഇറങ്ങിയിട്ട് മഹാകാളിപാറ ദേവീക്ഷേത്രത്തിൽ എത്തുന്നതുവരെയുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോയും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു പാർട്ട് പോലും അതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞാൻ മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ പറ്റുമോ നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് നടക്കത്തില്ല. എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറിലെ മുക്കാൽ മണിക്കൂറിനടുത്ത് ഈ വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയേക്കാം. എല്ലാ വർഷവും മീനഭരണിക്ക് പതിവ് പോലെ ഒരു മഴ പെയ്യുന്നതാണ്. നമ്മുടെ മഴ അവിടെ നിരച്ച് വരുന്നുണ്ട് കേട്ടോ. അന്തരീക്ഷമൊക്കെ നല്ലപോലെ മൂടി കെട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ നല്ല ഇപ്പം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ആന ഏതാണ്ട് ഏതാണ്ട് ആനക്കൊട്ടിലിനകത്തോട്ട് കയറ്റി നിർത്തിയിരിക്കുകയാണ് മഴ നനയായിരിക്കാൻ വേണ്ടി. എല്ലാ തവണയും മീനഭരണിക്ക് നമ്മുടെ കാവടി കുമ്പകോട ഘോഷയാത്ര നമ്മുടെ അമ്പലത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നല്ല അടിപൊളി ഒരു മഴ പെയ്യും. ഹലോ ഗൈസ്, നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടി. എന്തായാലും സുദീപ്, അനിയച്ചാർ സുദീപും കുടം എടുക്കുന്നുണ്ട്. അപ്പം അവനെയും കൂട്ടിയുള്ളതും പിന്നെ നമ്മുടെ കമ്പനിക്കാരെല്ലാവരും തന്നെ കാണും. അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ വീഡിയോസ് എടുക്കുന്നതായിരിക്കും.
അപ്പൊ എന്തായാലും പൊളിച്ചേക്കാം. അപ്പൊ നമ്മൾ കടക്കയത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീ വരുമല്ലേ? ഇതാണ് കടക്കയം ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. ഇവിടെ വെച്ചിട്ടാണ് എല്ലാവരും കുടം നിറയ്ക്കുന്നത്. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ശ്യാംകുമാറിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇതാണ് അനന്ത് ബാബു. ക്യാമറയിലോട്ട് നോക്കടാ. അമ്പലത്തിൽ പ്രാർത്ഥിച്ച ശേഷം കുടമെടുത്തുകൊണ്ട് എല്ലാവരും ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. അല്ല മോഹൻചാണും വണ്ടിയിലല്ലേ നിൽക്കണ്ടേ?
Thank you.
ഘോഷയാത്ര, കാവടി കുമ്പോട ഘോഷയാത്ര ഇങ്ങനെ കറങ്ങി നമ്മുടെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. Thank you.
അപ്പം നമ്മുടെ മീനഭരണി ഉത്സവം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരാളുടെയും കൂടെ അഭിപ്രായം ഒന്ന് തേടേണ്ടതുണ്ട്. നമ്മുടെ മഹാകാളിപാറ ദേവീക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള രാജിച്ചേട്ടൻ നമ്മുടെ അടുത്ത് ഉണ്ട്. അപ്പോൾ രാജിച്ചേട്ടനോട് നമുക്കൊന്ന് നമ്മുടെ അമ്പലത്തിനെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചും ഉള്ള കുറച്ച് അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. രാജിച്ചേട്ടാ, എന്നാണ്? ഇതാണ് രാജിച്ചേട്ടൻ. രാജിച്ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു തവണത്തെ ഉത്സവം? എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് പല സാഹചര്യങ്ങളുണ്ടായിരുന്നു, അതായത് കോവിഡിന്റെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും നമുക്ക് ജനങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച ഒരു സമയമായിരുന്നു. അപ്പം ഇന്ന് ഈ തവണത്തെ ഉത്സവമായിട്ട് രാജചേട്ടൻ എങ്ങനെയുണ്ട് അഭിപ്രായം? രാജചേട്ടൻ പറയാമോ? ഈ തവണത്തെ ഉത്സവം കോവിഡ് കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ജനങ്ങൾ അവർക്ക് ആദ്യമായിട്ട് ഭക്തി നിർഭരമായ ഒരു ആഘോഷത്തിന് കിട്ടിയ അവസരം ശരിക്കും വിനിയോഗിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം കാണേണ്ട ഒരു കാര്യം, തമ്പലക്കാടോ അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലോ ഉള്ള ജനങ്ങൾ മാത്രമല്ല, വടക്കൻ ജില്ലകളിൽ നിന്നും ഹൈറേഞ്ചിൽ നിന്നും ഒക്കെയുള്ള പങ്കാളിത്തം ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് വളരെയധികം ഉണ്ടാവുകയുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ ഈ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങോട്ട് പുതുക്കി പണിതതിന് ശേഷം ഇത്രയും മനോഹരമായി അല്ലെങ്കിൽ വിപുലമായ രീതിയിൽ നടന്നിട്ടുള്ള ഒരു ഉത്സവം നമുക്ക് നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്രാവശ്യം നമ്മുടെ ജനങ്ങൾ, അതായത് ഇവിടെ സ്ത്രീകളാണെങ്കിലും യുവാക്കളാണെങ്കിലും ഒക്കെ അവരുടെ പങ്കാളിത്തം, പുതിയ എനിക്കൊക്കെ ഒരു ഭയമുണ്ടായിരുന്നു ഈ ഞങ്ങളുടെയൊക്കെ തലമുറ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള ചെറുപ്പക്കാർ ഈ ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ എത്രമാത്രം ഇൻട്രസ്റ്റ് എടുക്കും അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കും എന്നൊക്കെയുള്ള ഒരു ഭയമുണ്ടായിരുന്നു. അതൊക്കെ മാറി, കാരണം അവർ തന്നെ മുൻകൈയെടുത്ത് പുതിയ കുംഭകോട സമിതികൾ രൂപീകരിക്കുന്നു, വളരെ വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ ഒരുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ അമ്മമാരും സഹോദരിമാരും ആവശ്യപ്പെടാതെ തന്നെ അവർ മുന്നോട്ടിറങ്ങി ഇപ്രാവശ്യത്തെ നമ്മുടെ എതിരേൽപ്പൊക്കെ ഗംഭീരമാക്കുന്നതിനുള്ള താലപ്പൊലി ഇപ്പൊ എന്റെ ഓർമ്മയിൽ ഇല്ലാത്ത രീതിയിലുള്ള പങ്കാളിത്തമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സ്വയം തയ്യാറായിട്ട്, ഇപ്പം കറിക്കരിയാനായിട്ടാണെങ്കിലും തേങ്ങ ചിരണ്ടാനാണെങ്കിലും പിഴിയാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന മഹാപ്രസാദമൂട്ടിൽ എല്ലാവരും തന്നെ സഹകരിക്കുകയും അതൊരു വൻ വിജയമാക്കുകയും ചെയ്യുന്നതിൽ നമ്മുടെ അമ്മമാരോടും സഹോദരിമാരോടും ഒക്കെയുള്ള നന്ദി എത്ര പ്രകടിപ്പിച്ചാലും മതിയാവുകയില്ല. പിന്നെ കലാപരിപാടികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ക്ഷേത്രത്തിന് അനുയോജ്യമായിട്ടുള്ള കലകൾക്കാണ് ഇപ്രാവശ്യം നമ്മൾ പ്രാധാന്യം കൊടുത്തത്. നമ്മുടെ RLV ശ്രീകുമാർ ഇപ്പോൾ 7-ാമത്തെ വർഷമാണ് ഇവിടെ ശ്രുതിലയ സംഗമം എന്നുള്ള പേരിൽ. അദ്ദേഹം മാത്രമല്ല, കേരളത്തിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള കർണാട്ടിക് സംഗീതത്തിലെ വിദഗ്ധന്മാരെ ഒക്കെ ഇവിടെ എത്തിച്ച് കച്ചേരികൾ നടത്തുന്നതിനുമൊക്കെ അദ്ദേഹം മുൻകൈ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ വർഷം വന്നത് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നിരവധി ആരാധകരുള്ള, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ വളരെയധികം അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇവിടെ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ, അദ്ദേഹമായിരുന്നു ഇപ്രാവശ്യത്തെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്ത ഒരു പ്രധാനി. അദ്ദേഹം പറഞ്ഞിട്ട് പോയൊരു കാര്യം എന്നെ വളരെയധികം സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 100-ക്കണക്കിന് വേദികളിൽ പാടിയിട്ടുണ്ട് എങ്കിലും ഇതുപോലെയുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു ക്ഷേത്രം വളരെ അപൂർവമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് കാരണം ഞാൻ വരും, നവരാത്രി ദിനങ്ങളിൽ ഒരു ദിവസം പൂർണ്ണമായും ഞാനിവിടെ ഉണ്ടാവും, അന്നെൻ്റെ കച്ചേരി ഇവിടെ ഞാൻ സൗജന്യമായിട്ട് തന്നെ നടത്തും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ തന്നെ പിന്നീട് നടന്ന പരിപാടികളൊക്കെ ക്ഷേത്രത്തിന് യോജിച്ച രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെയാണ് എല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പം ഇനിയിപ്പം ഉള്ള ഉത്സവങ്ങൾ ഇതിനേക്കാൾ മോടിയാക്കണമെന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. ഇപ്പം ഞാനാണെങ്കിലും ഇനി വരുന്ന ദേവസ്വം കമ്മിറ്റി ആണെങ്കിലും ഒക്കെ
കമ്പലക്കാടിനുള്ള ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാല് ഈ മഹാകാളിപാറയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മറ്റ് ഏത് പരിപാടി വന്നാലും അതിലൊക്കെ ഒരു രാഷ്ട്രീയം വരാറുണ്ട്. ഇവിടെ രാഷ്ട്രീയമില്ല, അതുപോലെ ഈ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ തമ്പലക്കാടിന്റെ ഒരു ദേശീയോത്സവം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അതെ 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 അതെ, ഉത്സവം എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്ത് കിടക്കുന്നവരാണെങ്കിലും ഏത് പട്ടാളത്തിലുള്ളവരും ഒക്കെ അവരുടെ അവധി അനുവദിച്ചു വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ ഉത്സവം ഇത്ര ഗംഭീരമാക്കുവാൻ സഹകരിച്ച എല്ലാവരെയും ഞാൻ ദേവീനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പം മറ്റൊരു പുതിയ ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.